ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടുത്തെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. വ്ലോഗ് ഇതാണ് ഗൈസ്. നമ്മളപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡേ മറയൂറിലോട്ടാണ്. അപ്പോൾ നമ്മളുടെ റെപ്പോളിൻ്റെ പാക്കേജിലാണ് നമ്മൾ വണ്ടി ഓടുന്നത്. ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടി അരികാരോ ഇതാ മറയൂറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരു പ്രശ്നം വന്ന് ടയറ് നമ്മൾ ഈ സൈഡ് റൈറ്റ് ലെഫ്റ്റ് സൈഡ് ടയറ് പഞ്ചറായി. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിനിടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ബാക്കി യാത്ര ഇവിടെ തുടരുന്നതാണ്. കണ്ടോ ഗൈസ് നല്ല സ്ഥലമാണ്, നല്ല സീനറി കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ ഗൈസ് വേറെ ലെവലാണ്, ഒന്നും പറയില്ല. എങ്ങനെയാടാ സി എസ് എങ്ങനെ സ്ഥലം എങ്ങനെ ലെവലാണ്? ലെവൽ സീന് സാധനമാണ്. ഇതാ ചക്ക നമ്മളെ ചക്ക നടന്നു പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിനൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കുന്നതാണ് ഗൈസ്. വരണ വഴിക്ക് നല്ല ഒരു കോടമഞ്ഞ് ഉണ്ടായിരുന്നു. വണ്ടി വന്നിട്ട് നേരെ ഓടിക്കാൻ പറ്റിയില്ല, അങ്ങനെ നമ്മള് കഷ്ടപ്പെട്ട് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ് നമുക്ക്. അപ്പൊ നമുക്ക് ഇനി ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് നമുക്ക് ഫുഡിലോട്ട് പോവാം. സ്റ്റെപ്പിനൊക്കെ ഇടയാണ്, പയ്യന്മാരെ എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്? ഓക്കെ ഓക്കെ, നമ്മള് ഗൈസ് എല്ലാ പിള്ളേർ റെഡിയാണ്. യോ 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 യോ, റോഡിന്റെ സൈഡിൽ നിൽക്കോ, റോഡിന്റെ സൈഡിൽ നിൽക്കോ. അപ്പൊ ഗൈസ് കണ്ട ഗൈസ് കോടമഞ്ഞ് കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് വർണ്ണൊഴുക്കി ടയറൊന്ന് പഞ്ചറായതാണ്. ഇതാ ടീജോ. അപ്പൊ ഗൈസ് നമ്മളിതാ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടി കണ്ട ഗൈസ് നല്ല കോടമഞ്ഞ് കാര്യങ്ങളുണ്ട്. നമ്മൾ നെപ്പോളിന്റെ പാക്കേജ് ആണ്. ഇതാള് നെപ്പോളിന്റെ പാക്കേജർ. ചേട്ടാ നമ്മൾ കാണിച്ച് ഇതാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ സുജി. ഓക്കെ, നമ്മളെല്ലാം പൊളിയാണ്. നമ്മൾ ബാക്കി വീഡിയോ വരുന്നതാണ് ഗൈസ്. നാളെ എന്തോ പുതു കാഴ്ച എന്തോ കൂടെ ആരോ മായും രുചികൾ ശീലം പല പലതാകുന്നേ.
തടിനീലുതിർന്ന തളിരില കണക്ക് പോണേ പോക്ക് രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീണ്ടിട്ട് ഓടിയറികാരോ വന്നില്ലേ. ഗൈസ് അങ്ങനെ നമ്മള് ഇതാ നമ്മളെ ലോഡ്ജ് ഫസ്റ്റ് ഫ്രഷപ്പിന് വേണ്ടി ലോഡ്ജ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. വയ്യമരൽ ഇവിടെ ഉണ്ട്, എല്ലാവരും വയ്യമരം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ഒരു ഫ്രഷപ്പ് കാര്യം കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് സ്ഥലത്തിട്ട് പോവുകയാണ് ഗൈസ്. സീസ് ആണ് വില്ലേജാണ്. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്ത് പോകും, നമ്മളെ വിളിക്കുക സോറി ഗൈസ്. അപ്പൊ നമ്മള് ലോഡ്ജിന്റെ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിരുന്നുണ്ട് ഗൈസ്. നമ്മളപ്പോ നമ്മളുടെ റിസോർട്ട് കാര്യങ്ങൾ നമ്മളുടെ ലോഡ്ജ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലോഡ്ജിന്റെ ഫ്രണ്ട് സീനറി ഉണ്ട് ഗൈസ്, നല്ല സീനറി ആണ്. അപ്പൊ നമ്മളുടെ ലോഡ്ജ് ഫ്രഷപ്പ് ചെയ്യുന്ന ലോഡ്ജ് ഇതുപോലെയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മളെ ഫസ്റ്റ് റൂം ഉണ്ട്, നമ്മൾ ക്ലീനിങ് ആണ്. പിന്നെ ഇതാ നമ്മളെ വയ്യാമരല്ലേ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഒരാള് ബാത്റൂം ഇരിക്കുന്നത്, ഞാൻ അത് പറയണം. ഹലോ ഗൈസ്, നമ്മളെ നീറ്റ് കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഫ്രഷ് വേണ്ടിട്ട് നമ്മള് നേരെ പോകുന്ന കാന്തല്ലൂർ വാട്ടർഫാൾസ്. ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളപ്പോ ഇതാ പോവാണ് ഗൈസ്. നമ്മള് ട്രക്കിംഗ് തുടങ്ങിയാണ്, ജീപ്പ് ട്രക്കിംഗ് തുടങ്ങിയാണ് ഗൈസ്. വണ്ടിയിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടികളെല്ലാം ജീപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ കിടക്കുകയാണ് ഗൈസ്. പോയി പോയി സൗണ്ടൊക്കെ പോയി എൻ്റെ ഗൈസ്. അടുത്ത് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ് ഗൈസ്, കാന്തല്ലൂർ വാട്ടർഫാൾസ്. ഓക്കെ ഗൈസ്, നമ്മളെ വാട്ടർഫാൾസിൽ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്തേ കാണാം ഗൈസ്. അപ്പോൾ ഒട്ടേക വീഡിയോ നമ്മൾ മാക്സിമം വൈബ് ആയിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മളെ നെക്സ്റ്റ് ഡേ മൂന്നാറാണ്. ഓ നെക്സ്റ്റ് ഡേ നമ്മൾ മൂന്നാറ് ഇവിടെ അടിച്ചു വിളിക്കാം അല്ലേ സൂര്യ? അടിച്ചുപൊളിക്കും നമ്മള്. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പൊ നമ്മള് ട്രിപ്പിനെ കാണാൻ കഴിയും. ജാവതിയേ ഇതെ കള്ള കട കണ്ടേ ജാവതിയേ
നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമുക്കപ്പോ ഫുഡ് കഴിക്കാം. അപ്പൊ നമുക്ക് ഫുഡ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഫുഡ് നമുക്ക് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ഫുഡാണ് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് കഴിച്ചിരുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഇവിടെ കഴിച്ചിട്ട് നമുക്ക് വീഡിയോ ഇടാന്ന് വെച്ചാണ്. അപ്പൊ നമുക്ക് എന്ത് ഫുഡാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് പ്ലാറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് കഴിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പൊ എല്ലാ രീതി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളൊരു ഫുഡ് മേടിച്ചിട്ട് അത് പൊയ്ക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ബിരിയാണിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ജീജയോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ജീജോ കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട്. അടുത്ത നമുക്ക് ഗൈസ്. അപ്പൊ നമ്മളിവിടുത്തെ ട്രക്കിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തിരക്കിലാണ് ഗൈസ്. നമ്മൾ നേരെ പോകുന്നത് പൂൾ. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിൽ പോകും. റിസോർട്ടിൽ പോയിട്ട് നമ്മൾ നേരെ മൂന്നാറിലാണ് പിറ്റേ ദിവസം. അപ്പൊ നമുക്ക് നമ്മള് പൂളിന്റെ വിശേഷം വന്നിട്ട് കാണിക്കാൻ പോകും. ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഫുഡ് കഴിക്കാണ്. പൊറോട്ട ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി ഇല്ല. അപ്പോ ചിക്കൻ കറിയും ഫ്രൈഡ് ചിക്കൻ പിന്നെ റൈസും നമ്മളിത് എല്ലാവരുമായിട്ട് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോ അങ്ങനെയാണ് കേസ്. അപ്പൊ പയ്യന്മാരും എല്ലാവരും കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി ഉറങ്ങിയിട്ട് നമ്മൾ മോർണിംഗ് നമ്മൾ മൂന്നാർ പോകുന്നത്. അപ്പൊ ബാക്കി വീഡിയോസ് നമ്മളെല്ലാം മൂന്നാറിന്റെ കാര്യങ്ങളെല്ലാം മോർണിംഗ് വ്യൂ കറക്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ മോർണിംഗ് വ്യൂ കൂടെ എടുത്തേക്കും. എല്ലാം സപ്പോർട്ട് ചെയ്യാം. എല്ലാം സപ്പോർട്ട് ചെയ്യാം. ഏകദേശം നമ്മളിതാ ഫുഡും കഴിച്ച് വണ്ടിയിൽ ഒരു പാട്ട കിട്ടി കിടിച്ചായിട്ട് വെൽമരിക പാട്ട കിട്ടി വന്നത്. ഏകദേശം നമ്മളിതാ നമ്മളുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. സാനൽ കൗട്സ് റിസോർട്ടാണ് ഗേസ്. ഫോൺ നോക്കിയിട്ടാണ് പറഞ്ഞത്. അതാണ് ഗേസ്. ഗേസ് നമ്മളിതാ നിങ്ങൾക്ക് റിസോർട്ടിൻ്റെ ഇൻ്റീരിയർ ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂം ഇതാ മുകളിലാണ് ഗേസ്. ഇല്ല സാർ ഓ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിതാ നമ്മളെ റൂമിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ നമ്മൾ നേരെ നമ്മളെ റൂമിൽ കയറി. ഇതാ നമ്മളാ അവർ പിന്നെ ആകാശ് ഇതാ മിച്ചി നമ്മളുടെ 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 റൂം ഇതാണ് ഗേസ്. ഓക്കെ നമ്മൾ നേരത്തെ വന്ന് സ്റ്റേ ചെയ്തു. നമ്മൾ നല്ല നീറ്റായിട്ടാണ് വെച്ചിരുന്നത്. കിടന്ന് കിടന്ന് ഇങ്ങനെയാണ് ഗേസ്. പിന്നെ നല്ലൊരു വശവേശി കാര്യങ്ങളുണ്ട് ഗേസ്. അകത്തൊരാൾ ഇരിക്കുകയാണ് സാർ ഗേസ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതാ സെക്കൻഡ് റൂമാണ് ഗേസ്. ഗേസ് നമ്മളിതാ ബെഡ് കണ്ടല്ലോ. ബെഡ് അതിനുശേഷം ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ടി വി ഉണ്ട്,
ഇതിന്റെ അകത്ത് ഒരാളാണ് ഗീഷ്. അപ്പൊ നമ്മള് ശരി പോവാണ് ഗീഷ്. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളുമായും തീരാതെ ഉള്ളിലിനി ഇളമഞ്ഞിൻ ചൂട് നൂറാടി നിൽത ചിറകിനി ചേലകും തൂവല്. നീയും ഞാനും പണ്ടേ പണ്ടേ പോവും വണ്ടും കണങ്ങൾ തിളങ്ങും നേരം പിന്നെയും. പറയുവാനിതാദ്യമായി വരികൾ മായേ. ഫ്രണ്ട്സൊക്കെ അതായിരിക്കുകയാണ്, ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മളെ ചായക്കട, അവര് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുകയാണ്. നമ്മൾ ക്യൂ നിൽക്കുകയാണ്, നമ്മളെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നമ്മളെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് മൂന്നാറിലോട്ടാണ് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് റിസോർട്ടിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പൊ നമ്മളെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ മൂന്നാറിൽ പോയി. മൂന്നാറിൽ സ്ഥലങ്ങളെല്ലാം കണ്ട് അടിച്ചു പൊളിക്കണം. അപ്പൊ നമ്മൾ ബാക്കി വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. എല്ലാം സെറ്റ് ആണ് റിസോർട്ട്. ഇതാണ് സൂര്യ. നല്ല വ്യൂ ആണ് റൈറ്റിലുള്ളത്. നല്ല റിസോർട്ട്. മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ശരി, നമ്മളെ വണ്ടി ഒന്നി കണ്ണ പാക്കേജ് നെപ്പോളിയൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ആരെയും കൂടെ ഫോളോ ചെയ്തിരിക്കുക. എല്ലാവരും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ. പൊറോട്ട വേണ്ട എനിക്ക്, പൊറോട്ട. പറയുവാനിതാദ്യമായി വരികൾ നമ്മളിപ്പോ മൂന്നാറ് പോവാണ്. നമ്മളെ അൽ ഡ്രൈവർ ചേട്ട വാട്ടിക്കാണ്, ലെവലാണ്. നമുക്ക് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. നമ്മുടെ പാക്കേജ് ചേട്ടനാണ് ഇതായിരിക്കുന്നത്. അതുപോലെ ഈ ബസ്സിന്റെ ഓണറും ഇവ കിളിയാട്ടിരിക്കണ സുജി ചേട്ടനാണ് നമ്മളവിടെ ഉള്ളത്.
എല്ലാവരും നിങ്ങൾക്ക് വണ്ടി വിളിക്കേണ്ട പാക്കേജും വണ്ടിയും എല്ലാ ഡിസ്ക്രിപ്ഷനും ഞാൻ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. നമ്മള് മൂന്നാർ പോവുകയാണ്, നമ്മളെ കിടിലാണ്, നല്ല വൈബാണ് ഗൈസ്. എല്ലാവരും അകത്ത് സോങ് എൻജോയ് ചെയ്യാണ്. ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചു പോയി. കണ്ടു മലനിര, സമയത്തിൻ്റെ പ്രശ്നം കാരണം കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇടയ്ക്കുള്ളത്. ബാക്കി നമ്മളെ കാര്യങ്ങളെല്ലാം മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നതാണ്. റേഞ്ച് കാര്യങ്ങളെല്ലാം ചാർജിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് കൂടുതലൊന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ വേറെ വഴിക്ക് ലണ്ടൻ കണ്ടായിരുന്നു, ലണ്ടൻ അണീഴം, പിന്നെ ജെയ്ഗുരുടെ ഗ്യാങ്സ്റ്റർ, പഴയ ഗ്യാങ്സ്റ്റർ, എന്നിട്ട് നമ്മളെ പഴയ ഗഡാഫിയും കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിതാ വയ്യമ്മരെല്ലാം റെഡി ആയിട്ടുണ്ട്. മരത്ത് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോകുന്നില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിരിയാണിയാണ് ഇപ്പോൾ നമ്മളിവിടെ സെപ്പറേറ്റ് ഇവിടെ അവിടെ അനുസരിച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമ്മളെ ടു ബ്രദേഴ്സിൻ്റെ ബസ്സാണ് ഗൈസ്. ടു ബ്രദേഴ്സ് അവിടെ കിടപ്പുണ്ട്, പറ്റുക ടു ബ്രദേഴ്സിൻ്റെ ബസ് അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മളിവിടെ ഇവിടെ ഫുഡും കഴിച്ച് ജസ്റ്റ് ഒന്നൊരു സൈഡ് പുള്ളും കണ്ടിട്ട് ജസ്റ്റ് ഒരു സൈഡ് പുള്ളും കണ്ടിട്ട് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ തിരിച്ച് ആ സൈഡ് പോകുന്നു. അതായത് നമ്മളിത് ബിരിയാണി വന്ന് നല്ല ദം ബിരിയാണിയാണ് നമുക്ക് കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടോ ബിരിയാണി? നൈസ്. ആരതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഇതാ ഓരോ വാക്കിലേക്കൊന്നും കഴിക്കുന്നു. നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമ്മളിപ്പോ കുണ്ടൽ ഡാമിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു പണി കിട്ടിയാണ് ഗൈസ്. മഴ ചെയ്ത് ഗൈസ്, നല്ല മഴയാണ്. നമ്മൾ ഇവിടെ ഉള്ള എല്ലാവരും
ഇത് നിൽക്കുകയാണ് ടീച്ചറിൻ്റെ തണക്കിൽ നിന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ് ടീച്ചർ കണ്ടോ ഗൈസ്, എന്നിട്ട് ഇതാണ് നമ്മളെ സ്കൂൾ പ്രിൻസിപ്പാള് കണ്ടോ ഗൈസ്. അപ്പൊ നമ്മളിത് വ്ളോഗ് എടുക്കണം, പയ്യന്മാരെല്ലാം സെറ്റാണ്. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ അനിയത്തി. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇതാ മഴയത്ത് പെട്ടിരിക്കുകയാണ് ഗൈസ്, നമുക്ക് അനങ്ങാനും പറ്റില്ല, സൗണ്ട് എല്ലാം പോയി ഇവിടെ വിറച്ചുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഗൈസ്. നല്ല വിറവുണ്ട് ഗൈസ്, അങ്ങനെ എൻ്റെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നമ്മളെ വണ്ടി ഗൈസ്, അതാ അതാണ് നമ്മളെ വണ്ടി, മനസ്സിലാക്കാൻ കേട്ടോ ഗൈസ്, അതാ നമ്മളെ വണ്ടി. അപ്പോൾ നമ്മൾ ഇത് കാര്യങ്ങളിൽ എടുക്കുകയാണ്, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടോപ്പ് ഇവിടെ പോകും ഗൈസ്. ഓക്കെ. ഹൃദയമന്ത്ര കാത്ത് വെച്ചുരാണി പ്രണയനീ അന്നന്റെ കരളിൽ ഒരു കൂടൊരുക്കിയിലേ കൂടെ കവിത ചൊല്ലിയിലേ ുംബോ വാനങ്ങ് പോകരുതേ മാർമഴവില്ലേ മല്ലേക പൂ മണക്കും മാർഗണി കാറ്റേ പോയി വരുമ്പോൾ എന്റെ ഉള്ളിലും തേൻകുളിപ്പാട്ട് നിനക്ക് മാത്രം നിനക്ക് മാത്രമാ വണ്ടി ഓണറാണ് കണ്ടല്ലോ. അപ്പൊ നമ്മളിത് പൊളിക്കാണ് ഗൈസ്, ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇതിന് ചേട്ടൻ ഡ്രൈവ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മളിത് ജസ്റ്റ് ഒന്ന് റോസ് ഗാർഡൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് കണ്ടോ നല്ല മഴയും കാര്യങ്ങളുണ്ട്. ടെൽക്കോൻ്റെ വണ്ടി തുടരെ കിടപ്പുണ്ട്. ഇത് നോർത്ത് സ്റ്റാറിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഇത് അവിടെ നമ്മളിവിടെ കിടപ്പുള്ള ഉണ്ണി നമ്മുടെ ഉണ്ണിക്കണ്ണൻ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നല്ല മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. നമ്മളിവിടെ സംഭവം നല്ല മഴയും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ജിമ്മ ഒന്ന് വെളിയിലിറങ്ങിയാണ് ഗൈസ്. സംഭവം കണ്ണത്തെ അവൻ്റെ സ്റ്റോർ വീട്ടിലുണ്ട്. നമ്മൾ സൗണ്ടൊക്കെ വരികയാണ് ഗൈസ്. നമ്മളിപ്പോൾ നേരെ മൂന്നോ ടൗണിൽ കയറി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരും. ഇതിവിടെ ഫുൾ ചില്ലാണ് ഗൈസ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മളിതാ ഉണ്ടല്ലോ ഗൈസ്. നമ്മളിവിടെ ഫുള്ള് ഒന്ന് തണുത്തിരിക്കുകയാണ്. ഇതാ ക്ലൈമറ്റ് കാര്യങ്ങളായാലും ഗൈസ് നല്ല നീറ്റ് ക്ലൈമറ്റ്, നല്ല മഴയുണ്ട് ഗൈസ്. അത് നമ്മൾ മഴ കാരണം നമ്മളുടെ ടീ ഷോപ്പിലോ ഇത് നിർത്തിക്കാൻ പറ്റിയില്ല. അഭിഷേക് ഇത് റോസ് ഗാർഡൻ. അങ്ങനെ നമ്മളെ ടു ബ്രദേഴ്സിന് വണ്ടി കിടപ്പുണ്ട്. നോ ടെലികോണും നോർത്ത് സ്റ്റാറും കിടപ്പുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇത് ചെയ്യണം. സ്ട്രോബെറി അല്ല കേട്ടോ, മറ്റേ സാധനം ഗൈസ്. നമ്മൾ നല്ല മഴയും മഴയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഇത് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഗൈസ് ഇതാ എല്ലാവരും ഇത് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇത് വരികയാണ് ഗൈസ്. നമ്മളപ്പോൾ ഇത് അങ്ങോട്ടൊന്ന് പോവുകയാണ്. നമ്മൾ ഫ്രഷ് പണിയുടെ കുറച്ച് പേര് നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ റേൻ്റെ വണ്ടി തടക്കം കിടപ്പുണ്ട് ഗൈസ്. നമ്മളെ കാലത്തിൽ അവിടെ നിൽപ്പുണ്ട്. നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഗൈസ് കണ്ടല്ലോ ഗൈസ്, നല്ല കാര്യങ്ങളുണ്ട്. ഇത് അടുത്ത വ്ളോഗിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓ അതാ കണ്ടല്ലോ ഗൈസ്, വെള്ളക്കൂട്ടങ്ങൾ ഇതാ കിടപ്പുണ്ട്. വെള്ളക്കൂട്ടങ്ങൾ അപ്പോൾ വെള്ളരി പ്രാവുകളാണ് ഇതാ പോകുന്നത്. നമ്മളെ മംഗലേശ്ശേരിയുടെ വണ്ടി ഇതാ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ സ്റ്റോറിൻ്റെ അകത്ത് അവൻ കയറുന്നുണ്ട് ഗൈസ്. ഞാൻ കയറില്ല, അഭിഷേകം ഞാൻ കയറില്ല, ഞാൻ കയറില്ല, വെറുതെ ഒന്നും കയറില്ല. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ അടുത്ത വ്ളോഗിങ് നടപ്പുണ്ട്. ഇതാ നമ്മളെ കാർത്തിക്ക് നനയാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് സംഭവം എല്ലാ കാര്യങ്ങളാണ് ഗൈസ്. നമ്മൾ അതാ എൻ എസ് എമ്മിൻ്റെ ബസ് വരുന്നുണ്ട് ഗൈസ്. കേട്ടോ ഗൈസ്, നമ്മളെ ബി എസ് സിക്സ് വണ്ടിയാണ് ഇത് സംഭവം. വണ്ടിയുടെ സംഭവം പാർക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മളെ പമ്പ് കാര്യങ്ങൾ അപ്പോൾ നമ്മളടുത്ത് താഴെ സ്റ്റോറിനോട് കണക്ക് ചിലപ്പോൾ ഗൈസ് പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരെ സബ്വേറിലാണ് പോകുന്നത്. ഡി ജെ പട്ടി കാര്യങ്ങളുണ്ട്. അപ്പോൾ സബ്വേർ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ അടിമയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് എല്ലാവരും
ഷർട്ടിട്ടോ ആളാണ് രാജമണി. നമ്മള്
എല്ലാം സെറ്റ് ആണ് കേസ്. നമ്മളുടെ കേസ് അപ്പോൾ ഫുഡേജിന്റെ ബേസിക്കലി ഡാൻസ് ചെയ്തുകൊണ്ട് പോകും കേസ്. അപ്പൊ ശരിയാണ് കേസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡി ജെ പാർട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കക്കി അതുപോലെ ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല. ഞാൻ എല്ലാം കൊണ്ട് കളയുകയായിരുന്നു ചെയ്തത്. ഇന്നലത്തെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. സ്റ്റേയുടെ ക്യാമറാമാൻ ജോൾസിലേക്ക് നമ്മൾ നന്ദി പറയുകയാണ്. പിന്നെ കുറച്ച് പോസ്റ്റൊക്കെ അടിക്കേണ്ടി വന്നു. പക്ഷെ ട്രക്കിംഗ് കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. കൊറേ റീലൊക്കെ എടുക്കാൻ പറ്റി. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ടൂറെല്ലാം കൊള്ളായിരുന്നു. അടുത്ത് ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡി ജെ പാർട്ടിയായിരുന്നു. മഞ്ഞില എനിക്ക് ഇഷ്ടപ്പെട്ടത് ട്രക്കിംഗ് ആയിരുന്നു. ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ടി വി കാണാൻ പറ്റി. അതുപോലെ അടിപൊളിച്ച സമയം നൽകുന്നത് എല്ലാവർക്കും എന്റെ കഥ പറയുന്നു. പ്രതീക്ഷിച്ചതിലുപരി അടിപൊളി ഒരു ഉൾപൂർ നൽകിയ നെപ്പോളിയൻ പാക്കേജസിനും ഒന്നിക്കത്തിൽ ഹോളിഡേസിലെ ക്രീ മെമ്പേഴ്സിനും വളരെ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് നമ്മൾ നമ്മൾ ട്രിപ്പിനെ വിജയിക്കാൻ സാധിച്ചത്. അതിന് നെഗറ്റീവ് പറയാനായിട്ട് കണ്ട പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കൊറോണയ്ക്ക് കട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒട്ട രണ്ടാം പറഞ്ഞു ചോദിച്ചാൽ ഭയങ്കര തുടിച്ചു വച്ചു. പിന്നെ തന്നെ കുഴപ്പമില്ല. പിന്നെ ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു.
പിന്നെ ഇവിടെ കൊറേ പട്ടിയൊക്കെ ഓടിച്ചു, പിന്നെ കൊരങ്ങ ഓടിച്ചു, പിന്നെ നമുക്ക് പുതിയൊരു അവതാര പ്രായം കിട്ടി, കൊക്ക. ബിന്ദുവിന് പ്രത്യേക നന്ദി, ഒരു ഇത്ര കളറായത് ഒരു ടൂറായിട്ട് അവസാനിച്ചിട്ടുണ്ട്. പിന്നെ സ്നേഹം ഒന്നും പറയില്ല, ഇവിടെ പ്രായ സിനിമ കണ്ടിട്ട്. അപ്പൊ ശരി എന്നാ, ഞാൻ ഉറങ്ങാം കേട്ടോ. ഹലോ, എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല, പിന്നെ പറയണ്ട. നമുക്ക് അടിച്ച് പൊളിച്ച് കളറായി. പാക്കേജ് തന്നെ നമ്മളെ വണ്ടിയിലുള്ള ചേട്ടന്മാരൊക്കെ നല്ല കട്ട സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ മുട്ടായി വാങ്ങിട്ട് വന്നപ്പോ കുരങ്ങ് തന്നെ ഓട്ടിച്ച് ഞാൻ പിന്നെ വാങ്ങിത്തരും. പിന്നീട് പിന്നെ നല്ല രസമുണ്ട്, റിസോർട്ടൊക്കെ നല്ല പൊളിയായിരുന്നു. പിന്നെ പറയാനാണ് ഇഷ്ടം പോലെയുണ്ട്, കാരണം നല്ല കളർഫുള്ളായിരുന്നു. പിന്നെ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. പിന്നെ അഭിരാമി രാവിലെ തണുത്ത് വിറച്ചപ്പോ ഞാൻ ചായ വാങ്ങിച്ചു, എന്റെ കൈ പൊള്ളി, അന്ന് ചായന്റെ ഒരു നന്ദി പോലും ഇല്ല. ഇത്രയൊക്കെ ചെയ്തു, കുഴപ്പമില്ല, നമ്മളെ ക്ലാസ്സിനോടൊപ്പം ചെയ്തത്. അതാ ടൂറ് കൊള്ളായിരുന്നു, അയ്യാമി ടൂർ സൂപ്പറായിരുന്നു. This tour was very very good. I really enjoyed it. Especially because of Pokka. Pokka saved our tour. I really love our Pokka. Pokka wins. Tire gun puncher. We sandy. Why we are riding the chair on the panchar? Tour is very good. Stay on the adoli. Oh, empty. Okay. At the pocket, I'm going to go. കണ്ണു പോയിരിക്കുകയാണ്. ഹലോ ചേട്ടാ മോടെ, ഓക്കെ കെ കെ ചേട്ടന്മാർക്കും പിന്നെ ഡ്രൈവർ അംഗങ്ങൾക്കും എല്ലാവർക്കും, ഡ്രൈവർ ചേട്ടന്മാർക്കും നല്ലൊരു താങ്ക്സ് പറയാണ്. കാരണം കട്ട സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, നമ്മളിവിടെ എപ്പോഴും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മള് സ്റ്റേക്ക് അടിച്ചു പൊളിച്ചു, രാത്രി എല്ലാരും നല്ലൊരു സിനിമയൊക്കെ കണ്ട് സെറ്റായി, എല്ലാണോ ഉറങ്ങുകയും ചെയ്തു, പിന്നെ പേടിക്കുകയും ചെയ്തു. പിന്നെ നമ്മള് രാവിലെ ഏറ്റവും ഭയങ്കര ബോർഡ് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ മുമ്പേ എല്ലാണോ കുളിക്കാനും മറ്റേനൊക്കെ പോയി. പിന്നെ വെള്ളച്ചാട്ടമൊക്കെ സെറ്റായി, സെറ്റാണ്. ട്രക്കിംഗ് ആയിരുന്നു ഏറ്റവും തൊണ്ടയും പോയി, എല്ലാം പോയി. നമ്മള് ആകാശത്തോട്ടൊക്കെ പോകുന്നു. ഭക്ഷണം എനിക്കും ഇത്തിരി ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ എന്തായാലും കെട്ടായിരുന്നു, രാത്രിയിൽ ഇങ്ങനത്തെ കെട്ടായിരുന്നു. പിന്നെ നമ്മളെ കൂടെ നിന്ന് ചെറുപ്പമാരെല്ലാം കെട്ടായിരുന്നു, കൂടെ വഴിപടിച്ച്. ഇനി അടുത്ത് പറയാനുള്ളത് ചൂട് എന്തായാലും അടിപൊളിയായിരുന്നു, കെട്ടായിരുന്നു. സെറ്റായിരുന്നു ഫസ്റ്റ്. ഫ്രണ്ടിലോട്ടോ വിട്ട് സിഗ്നൽ.
ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ നിറയെ ഫോട്ടോസ് റീൽസ് കുറേ എടുത്തു, പിന്നെ സ്റ്റേ ഒക്കെ ഉള്ളതായിരുന്നു. ഞാൻ ഒന്നില്ല, ഞാൻ കടന്നേനെ അടുത്തതായിട്ട് കാർത്തിക്. രാവിലത്തെ കൊറേ തോട്ട് ആയിരുന്നു. ടൂർ അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡ് കാര്യം ആ കൊഴപ്പില്ല, ഇന്നത്തെ കൊള്ളായിരുന്നു. കൊറേ അനുഭവിച്ചു. ടൂറൊക്കെ പൊളിയായിരുന്നു. നമ്മള് എല്ലാരും വരെ നല്ല പൊളി. നമ്മളുടെ എല്ലാവർക്കും ട്രിപ്പിൽ നമ്മളോട് നിന്ന എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. നമ്മൾ എത്രത്തോളം ഇതിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്രിപ്പിന്. അപ്പൊ നമ്മള് ഈ ട്രിപ്പ് മാക്സിമം നമ്മള് വിജയിപ്പിച്ചു അല്ലേ. അപ്പൊ അതിന് നമ്മള് കൂടി ഉണ്ണിക്കണ്ണും ബസിന്റെ ഗ്രൂപ്പ് മെമ്പറും എപ്പോൾ ഇന്ത്യ പാക്കേജിന് എല്ലാവർക്കും ഒരു നന്ദി ഞാൻ ഇവിടെ പറയുന്നു. നമ്മളുടെ കാര്യം ഫുൾ വൈബ് ആയിരുന്നു. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയപ്പോ തന്നെ എല്ലാം നമ്മളവിടെ വൈബിനനുസരിച്ചാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. മാത്രമല്ല ട്രക്കിംഗ് ആയാലും വാട്ടർഫോൾസ് കുളിയായിരുന്നാലും എല്ലാ സംഭവമായിരുന്നു. ഫുഡ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയെല്ലാം സെറ്റായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാം സെറ്റാണ്. ഓക്കെ, താങ്ക് യു. നല്ലൊരു ടൂറ് കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ നമ്മളത് വീട്ടിൽ പോയി കരഞ്ഞു തീർക്കുന്നതായിരുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കും ഞങ്ങൾക്ക് ടൂറായിരുന്നു. ഓ, ഇതിനൊക്കെ മനോഹരമാക്കിയത് പാക്കേജസും പിന്നെ ഞാനും ആരോടും കുറെ കഷ്ടപ്പെട്ട് എല്ലാവരും കൊണ്ടുവന്നുണ്ട്. നല്ലൊരു ടൂറായിരുന്നു. അവരോടൊക്കെ നന്ദി പറയുന്നുണ്ട്. ശരിക്കും എൻജോയ് ചെയ്തല്ലോ. നിങ്ങൾ എൻജോയ് ചെയ്ത് പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ടോ? വളരെ നല്ലൊരു ടൂറായിരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലും വളരെ നന്നായിട്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് മറ്റൂർ ഓപ്പറേറ്റേഴ്സാണ്. അവരോട് ആദ്യമേ നന്ദി പറയുന്നു. അതിനോടൊപ്പം ടൂർ നമുക്ക് രണ്ട് ദിവസമാണെങ്കിലും എഫക്റ്റീവ് നാല് ദിവസമായിരുന്നു. ആ നാല് ദിവസവും പോയത് നമ്മൾ അറിഞ്ഞില്ല. വളരെ നല്ലൊരു ടൂറായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്ന അറിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. പിന്നെ ആർക്കും വലിയ സങ്കടമൊന്നും ഉണ്ടായില്ല. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ടൂർ അവസാനിപ്പിക്കുന്നത്. പ്ലസ് ടുക്കാർ കൂടുതൽ എൻജോയ് ചെയ്തു. പറയാനില്ല.
എല്ലാവരും എനിക്കൂടി ആയാസവരെ ആയാസവരെ ഒന്ന് ചോദിക്കുന്നു പിള്ളേരെന്താ
ഞാനും എന്റെ വാക്കുകളിൽ നിന്നും ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.